വിശദമായ വാർത്തയിലേക്ക്. പള്ളിക്കൽ മൂതറയിൽ മധ്യവയസ്കനെ മൺവെട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മിനിഞ്ഞാന്ന് വൈകിട്ടായിരുന്നു സംഭവം. പള്ളിക്കൽ സ്വദേശി അബ്ദുൾ ഷുക്കൂറിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അബ്ദുൾ ഷുക്കൂർ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പള്ളിക്കൽ മൂതല സ്വദേശി അരുൺ നിവാസിൽ ദിനുക്കുട്ടൻ എന്ന് വിളിക്കുന്ന അരുൺകുമാറാണ് അറസ്റ്റിലായത്. അബ്ദുൾ ഷുക്കൂർ വാടകയ്ക്ക് കൊടുത്ത വീടിന്റെ സമീപം അരുൺകുമാർ സ്ഥിരമായി ബഹളമുണ്ടാക്കുന്നത് പറഞ്ഞു വിലക്കിയതിനുള്ള വിരോധമാണ് ആക്രമണ കാരണമെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വ്യാജ വിദേശ മദ്യം പിടികൂടി. എക്സൈസ് പരിശോധനയിലാണ് വാഹനത്തിലും വീട്ടിലും സൂക്ഷിച്ച 3 ലിറ്റർ വ്യാജ വിദേശ മദ്യം പിടികൂടിയത്. മദ്യം സൂക്ഷിച്ച തോട്ടര സ്വദേശി സുരേഷ് ബാബു, കരിമ്പുഴ സ്വദേശി ഹംസ, പെരിന്തൽമണ്ണ സ്വദേശി കൃഷ്ണകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. 500 മില്ലി ലിറ്റർ കൊള്ളുന്ന 6 കുപ്പികളിലായി 3 ലിറ്റർ വ്യാജ വിദേശ മദ്യമാണ് കണ്ടെത്തിയത്. വിദേശ ബ്രാൻഡിന്റെ ലേബലും ഹോളോഗ്രാം സ്റ്റിക്കറും വ്യാജമായി നിർമ്മിച്ച് ഓട്ടോറിക്ഷയിലും വീട്ടിലുമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തുകയാണ് സംഘം ചെയ്തിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മദ്യം എന്ന് പറയുന്നത് നമ്പർ 1 മക്ഡോൾസ് ബ്രാൻഡ് എന്ന് പറയുന്നത്, ഇതിന്റെ ലേബലിലും ഹോളോഗ്രാം സ്റ്റിക്കറിലും എല്ലാം മൊത്തം വ്യത്യാസമാണ്. ഇത്തരത്തിലുള്ള ഒരു മദ്യം KSPC വഴിയോ അല്ലെങ്കിൽ ബാറ് വഴിയോ കേരള സർക്കാർ വിൽപ്പന നടത്തുന്നില്ല. അപ്പോൾ ഇത് വ്യാജമായിട്ട് ലേബലും സെക്യൂരിറ്റി സ്റ്റിക്കറെല്ലാം ഇവർ തന്നെ തയ്യാറാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇത് രാമനാട്ടുകാരെ ഭാഗത്ത് നിന്ന് വാങ്ങിയെന്നാണ് പ്രതികൾ നമുക്ക് മൊഴി നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം തുടർന്നുണ്ടാവും. ലക്ഷദ്വീപ് കാർഷിക വകുപ്പ് ദ്വീപുകളിൽ വിജയകരമായി നടപ്പിലാക്കിയ ന്യൂട്രി ഗാർഡൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പങ്കുവച്ച ട്വീറ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ദ്വീപ് നിവാസികളെ ട്വിറ്ററിലൂടെ അഭിനന്ദിച്ചത്. പുതിയ ദൌത്യങ്ങൾ ഉൾക്കൊള്ളാനും അവ ഏറ്റെടുത്ത് വിജയകരമായി നിർവഹിക്കാനും ദ്വീപ് നിവാസികൾ കാണിക്കുന്ന ഉത്സാഹത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. പച്ചക്കറി ഉൽപ്പാദനത്തിൽ ലക്ഷദ്വീപിനെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ടാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന പദ്ധതി നടപ്പിലാക്കിയത്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ആവശ്യമായ വിഷരഹിത പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ വാവാട് വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. പരിമിതികളിൽ വീർപ്പ് മുട്ടിയിരുന്ന വില്ലേജ് ഓഫീസിന് ആധുനിക സൌകര്യങ്ങളോടെയുള്ള 2 നില കെട്ടിടം യാഥാർത്ഥ്യമായി. ഉദ്ഘാടനം നാളെ മന്ത്രി കെ രാജു ഉദ്ഘാടനം നിർവഹിക്കും. 52 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് എല്ലാ സൌകര്യങ്ങളോടും കൂടിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത്. തൃശൂർ വേലൂർ പുലിയന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കൗതുകമായി മാറിയിരിക്കുകയാണ് അരിക്കൊമ്പൻ. സ്കൂളിന്റെ ചുമരിൽ ഇരട്ട സഹോദരികളായ അസ്നയും തസ്നയും ചേർന്നാണ് അരിക്കൊമ്പന്റെ ചിത്രം വരച്ചത്. സ്കൂൾ പരിസരം മനോഹരമാക്കാൻ OSI നേതൃത്വത്തിൽ ചുമരുകളിൽ വരച്ച ചിത്രങ്ങളിലാണ് അരിക്കൊമ്പൻ തലയുയർത്തി നിൽക്കുന്നത്. പ്രധാന ചുമരിൽ ഏത് മൃഗത്തിന്റെ ചിത്രം വേണമെന്ന ചോദ്യത്തിന് അരിക്കൊമ്പൻ എന്ന ഒറ്റ ഉത്തരമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നൽകിയത്. ഇരട്ട സഹോദരിമാരായ അസ്നയുടെയും തസ്നയുടെയും കലാമികവിൽ അരിക്കൊമ്പന്റെ ജീവൻ തുടിക്കുന്ന ചിത്രം വരച്ചു. ആന തലയെടുപ്പോടെ സ്കൂൾ ചുമരിൽ നിറഞ്ഞു നിൽക്കുന്നത് കുട്ടികളിലും കൗതുകമുണർത്തുന്നു. അരിക്കൊമ്പനെ വരച്ചപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും നല്ല ആവേശം വരയ്ക്കാൻ തുടങ്ങിയപ്പോ തന്നെ. പിന്നെ ജസ്റ്റ് സ്കെച്ച് ഉണ്ടായുള്ളൂ, ആദ്യം ന്യൂസിൽ വരുമ്പോ സ്കെച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ പിള്ളേരൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് ഡീറ്റെയിൽ വർക്ക് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാം, നല്ല വൃത്തിയാക്കി എടുക്കാന്നൊക്കെ തോന്നിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യായിരുന്നു. അസ്ന കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെയും തസ്നി തൃപ്പൂണിത്തുറ RLV കോളേജിലെയും ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് 3ാം വർഷ വിദ്യാർത്ഥികളാണ്. വെക്കേഷൻ കാലത്താണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. വളരെ മിടുക്കർ മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയ രണ്ട് പെൺകുട്ടികൾ. അവർ രാത്രിയും പകലൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് ചിത്രങ്ങൾ വരച്ചെറിയും. നമ്മുടെ കുട്ടികളെ ഏറ്റവും ആകർഷണീയമായ രീതിയിൽ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ തന്നെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച എൻ്റെ ഈ പ്രിയപ്പെട്ട അനിയത്തിമാർക്ക് ഞാൻ നല്ലൊരു ആശംസക്കും ഒരു അനുമോദനം കൂടെ അറിയിക്കുകയാണ്. സ്കൂളിലെ ഒരു ബ്ലോക്ക് പൂർണ്ണമായും ട്രെയിൻ മാതൃകയിലും ക്ലാസ് മുറികളിൽ മൃഗങ്ങളെയും കാർട്ടൂൺ കഥാപാത്രങ്ങളെയും ഇവർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് പുതിയൊരു പാർക്ക് വന്നു. പിന്നെ TVയിലൊക്കെ കാണാൻ സാധിച്ചിരുന്ന അരിക്കൊമ്പനെ ഞങ്ങൾക്ക് ഇവിടെ ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചു. അതിന് സഹായിച്ച ചേച്ചിമാർക്ക് നന്ദി.
എൻസൈറ്റി തൃശൂർ. കളിസ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നത് ഗ്രാമങ്ങളിലെ കായിക പ്രേമികളെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ കോഴിക്കോട് വളയത്ത് ഒരു ക്ലബ്ബ് കുട്ടികൾക്കായി മൈതാനം ഒരുക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മികച്ച യുവജന ക്ലബ്ബായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രണവം അച്ചൻവീടാണ് കുട്ടികൾക്ക് മൈതാനം ഒരുക്കിയത്. മലയോര ഗ്രാമമായ വളയത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ചതാണ് അച്ചൻവീട് ക്ലബ്ബ്. ഈ കൂട്ടായ്മയുടെ യശസ് ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ എത്തിയിട്ടുണ്ട്. നെഹ്റു യുവകേന്ദ്രയുടെ സംസ്ഥാനത്തെ മികച്ച യുവജന ക്ലബ്ബായി മാറിയ അച്ചൻവീട് നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനായി ഒരു മൈതാനം തയ്യാറാക്കിയിരിക്കുകയാണ്. നാട്ടിൽ കളിസ്ഥലം കുറഞ്ഞതോടെയാണ് ഇവരുടെ പ്രവർത്തനം കായിക പ്രേമികളെ സന്തോഷിപ്പിക്കുന്നത്. 25 ലക്ഷത്തോളം രൂപ വരുന്ന ചെലവ് വരുന്ന ഒരു കളിസ്ഥലം ഇന്ന് പ്രണവ് സ്വന്തമായി വാങ്ങിയിരിക്കുകയാണ്. അവിടെ നിലവിൽ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയമാക്കി ഉയർത്താൻ വേണ്ടി ചെറിയൊരു ഫണ്ട് കൂടി അപര്യാപ്തമായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 25 ലക്ഷം രൂപ തന്നെ ഞങ്ങളിപ്പോൾ സ്വരൂപിച്ചത് നമ്മുടെ നാട്ടിലെ ബിരിയാണി ചലഞ്ച്, ഷോടതി, മറ്റ് ചെറിയ ചെറിയ ഫണ്ടുകളിൽ കൂടിയാണ് ഞങ്ങൾ ഈ പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ജനങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. 5000ത്തിലധികം പുസ്തകശേഖരവുമായി പ്രണവം ഗ്രന്ഥശാല, ആംബുലൻസ് അടക്കം ആരോഗ്യ ചാരിറ്റി വിദ്യാഭ്യാസ മേഖലകളിൽ പ്രണവം ചാരിറ്റബിൾ ട്രസ്റ്റ്, കലാസമിതി, സ്പോർട്സ് അക്കാദമി, വനിതാവേദി, സൈബർ വിംഗ് തുടങ്ങി നിരവധി കമ്മിറ്റികളും ക്ലബിന് കീഴിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയിൽ പ്രശസ്തയായ ദീപ ജോസഫ് പ്രണവത്തിന്റെ ആംബുലൻസ് ജീവനക്കാരിയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിലെ സഹായവും അച്ചൻവീടിന് ലഭിക്കുന്നുണ്ട്. പുതിയ മൈതാനം സ്റ്റേഡിയമാക്കി മാറ്റാനും കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകാനും ക്ലബ് അധികൃതർ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് 18 വടകര. ഇടുക്കിയിൽ വീണ്ടും ജേഡ് വൈൻ പൂക്കാലം. കട്ടപ്പനയിൽ ബിജുവിന്റെ വീട്ടിലാണ് ജേഡ് വൈനുകൾ വസന്തം തീർത്തിരിക്കുന്നത്. ഹൈറേഞ്ചിൽ പൂക്കാലം ഒരുക്കി ജേഡ് വൈൻ. കരിമ്പച്ച ഇലകൾക്കിടയിൽ ചുവന്ന് തുടുത്തു നിൽക്കുകയാണ് പൂക്കൾ. പള്ളിക്കവല തോണിക്കുഴിയിൽ ബിജുവിന്റെ വീട്ടുമുറ്റത്താണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ചെടി നട്ട് 2 വർഷത്തെ പരിപാലനത്തിന് ശേഷമാണ് ഇവയുടെ പൂക്കാലം തുടങ്ങുന്നത്. 4 വർഷമായി മുടങ്ങാതെ പൂക്കുന്നുണ്ട്. പർപ്പിൾ, ബ്ലാക്ക്, യെല്ലോ, ഗ്രീൻ തുടങ്ങിയ നിറത്തിലുള്ള ജേഡ് വൈൻ പൂവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ആകർഷകം ചുവപ്പാണെന്ന് ബിജു പറയുന്നു. ഒരു കുലയിൽ 100 കണക്കിന് പുഷ്പങ്ങളാണ് സാധാരണയായി വിരിയുന്നത്. ഒരു തണ്ടിൽ നിന്ന് വളർന്ന് പന്തലിച്ച ജേഡ് വൈനിന് ഇരുമ്പു തൂണുകൾ കൊണ്ട് ബലവത്തായ പന്തലും ഒരുക്കിയിട്ടുണ്ട്. 6 വർഷം മുൻപ് മൂന്നാറിൽ നിന്നാണ് ബിജു തൈ വാങ്ങിയത്. പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. താമരശ്ശേരിയിൽ അതിഥി തൊഴിലാളികളെ ജോലിക്ക് കൂട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തുന്ന സംഘങ്ങൾ വിലസുന്നു. ആളില്ലാത്ത വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ജോലിക്കായി വിളിച്ചു വരുത്തി പണവും മൊബൈൽ ഫോണും കവർന്നെടുക്കുകയാണ് പതിവ്. താമരശ്ശേരി മേഖലയിൽ താമസിച്ച് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെ കവർച്ചയ്ക്കിരയാക്കുന്നത് പതിവായിരിക്കുകയാണ്. ജോലിക്കെന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോയി ആസൂത്രിതമായാണ് കവർച്ച. ആളില്ലാത്ത കെട്ടിടമോ വീടോ മുൻകൂട്ടി കണ്ടുവച്ചാണ് ഈ അതിക്രമം. കാരാടിയിൽ താമസിക്കുന്ന ജാർഖണ്ഡ് സ്വദേശികളായ അബ്രിസാലം, അബ്ദുൽ ഗഫാർ എന്നിവരെ കഴിഞ്ഞ ദിവസം കൂട്ടിക്കൊണ്ടുപോയി മൊബൈലുകളും പണവും കവർന്നിരുന്നു. ജോലി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചതും ഫോണും പണവും സൂക്ഷിക്കാൻ സ്ഥലം കാട്ടി നൽകിയെന്നും തൊഴിലാളികൾ പറയുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇവ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ജോലിക്ക് കൂട്ടിക്കൊണ്ടുപോയ ആളുടെ CCTV ദൃശ്യങ്ങൾ സഹിതം ഇവർ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെയും സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആരെയും ഇതേവരെ പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 താമരശ്ശേരി. മഞ്ചേശ്വരം കളായിലെ പ്രഭാകരനൊണ്ടയുടെ കൊലപാതകം ക്വട്ടേഷൻ കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ അന്തർ സംസ്ഥാന ബന്ധം അന്വേഷിക്കുന്നതിനായി റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. June 3 കളായിൽ വീടിനോട് ചേർന്നുള്ള വിറകുപുരയിൽ പ്രഭാകരനൊണ്ടയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേശ്വരം കളായിലെ പ്രഭാകരനൊണ്ടയുടെ കൊലപാതക കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രഭാകരനൊണ്ടയുടെ സഹോദരൻ കളായിലെ ജയറാം നോണ്ട ഉൾപ്പെടെയുള്ള 6 പ്രതികളെയാണ് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികളെയാണ് ആദ്യം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ക്വട്ടേഷൻ കൊലപാതകമാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് DYSP PK സുധാകരൻ പറഞ്ഞു.
അറസ്റ്റിലായ പ്രതികൾക്ക് മറ്റു കേസുകളിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും. കൊലപാതകം നടന്ന പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 3 പുലർച്ചെയാണ് മഞ്ചേശ്വരം കളായിൽ നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. വീടിനോട് ചേർന്നുള്ള വിറകും അടക്കയും സൂക്ഷിക്കുന്ന ഷെഡിൽ ചോരയിൽ കുളിച്ച നിലയിൽ പ്രഭാകർ നോണ്ടയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ പ്രഭാകർ നോണ്ടയുടെ സഹോദരൻ കളായിലെ ജയറാം നോണ്ട, കളത്തൂരിലെ മുഹമ്മദ് ഷെരീഫ്, ഹമീദ് അബ്ദുൽ കരീം, മൊഗ്രാൽ പുത്തൂർ സ്വദേശി ഇസ്മയിൽ, അട്ടഗോളി സ്വദേശി ഖാലിദ് എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വത്തു തർക്കവും സഹോദരങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുമാണ് കൊട്ടയ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. വളരെ ദാരുണമായ ഒരു രീതിയിലാണ് കുട്ടിയെ കാണാൻ കഴിഞ്ഞത്. പിന്നീട് എടക്കാട് പോലീസ് വിവരം അറിയിച്ചപ്പോൾ പോലീസ് വന്ന് പിന്നെ ആംബുലൻസും കൊണ്ടുവന്ന് കുട്ടിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാശല്യം ഇവിടെ വളരെ രൂക്ഷമാണ്. മുഴപ്പിലങ്ങാട് എന്നല്ല, ഈ എടക്കാട് മുഴപ്പിലങ്ങാടെല്ലാം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ 3 മുമ്പ് എടക്കാട് ബീച്ചിൽ വന്ന ടൂറിസ്റ്റുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അതിൽപ്പെട്ട 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ട് ആ കുട്ടികളെയും കൊണ്ട് ഇവിടെയുള്ള പൊതുപ്രവർത്തകരെല്ലാം കളക്ടറേറ്റ് ഓഫീസിൽ പോയിരുന്നു. കളക്ടറെ കണ്ടിട്ട് ഈ സംഭവം പറഞ്ഞു, കളക്ടർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അടുത്തുള്ള തൊട്ടടുത്ത പ്രദേശമാണ് എടക്കാട് ഉസ്സമ്മുക്കിലെല്ലാം നിരവധി ആളുകളെ തെരുവനായികൾ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. രാത്രിയ പകലോ പുറത്തിറങ്ങില്ല. ഇപ്പം മദ്രസയിലോ സ്കൂളിലോ ഉള്ള കുട്ടികളെ രക്ഷിതാക്കന്മാർ കൈപിടിച്ചിട്ട് കൊണ്ടുപോക്കാണ്. ആരെ ഒറ്റക്ക് വിടാറില്ല. ഇത്തരം ഭയങ്കരണം. നമ്മൾ ഫസ്റ്റ് ഒരു ദർശനം നടത്തിയിട്ട് പോയതാണ്. ഫോണിൻ്റെ വിളിച്ചായ കൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് പിന്നെ തൊട്ടടുത്ത വീട്ടുകാർ പിന്നെ നായിൻ്റെ സൗണ്ട് നല്ലോണം കേട്ടിനി, അടി ചെയ്യുന്ന പോലത്തെ സൗണ്ട് കേട്ടിനിന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ടോർച്ചിലെടുത്ത് കണ്ടപ്പോഴാണ് കാണുന്ന സംഭവം. കുട്ടി ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ കുറച്ച് ദൂരെ വരെ സാധാരണ ഇടുത്തമ്പ ഈടാകുമ്പോഴത്തേക്ക് അവനെ പാടുന്ന വീട്ടിൽ നിന്ന് പിന്നെ പിന്നെ പാനീനാലി ഈടാകുമ്പോഴത്തേക്ക് കിട്ടലുണ്ട്. ഈ തൊട്ടടുത്ത വീട്ടുകാർക്കെല്ലാം പരിചയമില്ല. അപ്പോൾ ഇങ്ങനെ പായുന്ന കണ്ടുകഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ വീട്ടിലിരുത്തിയിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലായി കൊടുക്കല സാധാരണ. മനു ഭരത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഈ കുട്ടിയെ കണ്ട കാഴ്ചയൊക്കെ നാട്ടുകാർ പറയുകയാണ്, എത്ര ക്രൂരമായ അത് ആക്രമണം നേരിട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ വീട്ടിൽ ആളുകൾ കുട്ടിയെ കണ്ടെത്തുന്നത്. നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണാം, അങ്ങനെ തെരുവ് നായ്ക്കൾക്ക് കൂട്ടം കുടിയാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സ്ഥലമൊന്നുമല്ല. മാലിന്യ കൂമ്പാരമോ അങ്ങനെയൊന്നുമില്ല. ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ആ കുട്ടി ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്. എന്താണ് നമുക്ക് കൂടുതലായും അറിയാൻ കഴിഞ്ഞത്? ഇവർ പലയിടങ്ങളിലും കുട്ടിയെ തിരക്കി നടക്കുമ്പോൾ ഇവിടെ കുട്ടി ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റിയിരുന്നില്ലേ? കുട്ടിയെ അന്വേഷിച്ച് നടന്ന് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നായ്ക്കൾ ഈ പ്രദേശത്ത് നിന്ന് വരുന്നത് കണ്ടത്. അപ്പോഴാണ് ആളുകൾക്ക് ഇത് സംബന്ധിച്ചൊരു സംശയം ഉണ്ടാവുകയും അങ്ങോട്ടേക്ക് നോക്കുന്നത്. ഇടുക്കിയുടെ കുടിയേറ്റ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളോട് ഓടെയാണ് കട്ടപ്പന സ്വദേശിയായ ടോമി വീടിന് സമീപം ഏറുമാടം ഒരുക്കിയത്. കോവിഡ് കാലത്തെ വിരസത അകറ്റാൻ ടോമിയും മക്കളും ചേർന്നൊരുക്കിയ ഏറുമാടം ഇന്ന് നാട്ടുകാർക്ക് അത്ഭുത കാഴ്ചയാണ്. കട്ടപ്പന ടൗണിന്റെയും ഏലമല കാടുകളുടെയും മനോഹര കാഴ്ച ഏറുമാടത്തിൽ നിന്ന് ദൃശ്യമാകും. കട്ടപ്പന കുന്തളംപാറ സ്വദേശിയായ ടോമി മക്കളായ ടോണിയുടെയും അലന്റെയും സഹായത്തോടെയാണ് കോവിഡ് കാലത്ത് ഏറുമാടം നിർമ്മിച്ചത്. മുളയും പാഴ്ത്തടികളും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ഒരിടത്തിൽ നിൽക്കുന്ന 4 കാറ്റാടി മരങ്ങളിൽ വടം ഉപയോഗിച്ചാണ് ട്രീ ഹൗസ് കെട്ടി നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ പോലെ വാതിയോ ഉണ്ടാക്കി മുന്നിൽ തന്നെ പല കെട്ടി അറപ്പിച്ച് നമ്മളെ ഓർമ്മയിൽ തന്നെ ഇല്ലി വെട്ടി പൊട്ടിച്ച് സെറ്റപ്പാക്കി പഴയൊരു ഒരു ഒരു പരമാടെ ഒരു ഓർമ്മ കൊടുക്കാൻ.
കട്ടപ്പന പട്ടണവും അഞ്ചുരുളി ജലാശയവും എഴുകും വയൽ കുരിശുമലയും അടക്കമുള്ള വിദൂര കാഴ്ചകൾ ഏറുമാടത്തിൽ നിന്ന് കാണാനാകും. ഒപ്പം തണുത്ത കാറ്റും കുന്തളംപാറ മലനിരകളുടെ മനോഹര കാഴ്ചയും ആസ്വദിക്കാം. വീട്ടുകാർ ചേർന്ന് കൗതുകത്തിനായി ഒരുക്കിയ ഏറുമാടത്തിൽ താമസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നിരവധി പേരാണ് എത്തുന്നത്. ഇതോടെ ഏറുമാടം നവീകരിച്ച് ഹോംസ്റ്റേ സൗകര്യം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടോമി. പീരുമേട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിച്ചു. സർക്കാർ അതിഥി മന്ദിരത്തിനും ഐഎച്ച്ആർഡി സ്കൂളിനും സമീപത്തായാണ് ആന ഇറങ്ങിയത്. മേഖലയിൽ ദിവസങ്ങളായി കാട്ടാന തമ്പടിക്കുന്നത് പ്രദേശവാസികൾക്കിടയിൽ ഭീതി ജനിപ്പിക്കുകയാണ്. അതേസമയം വനംവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തുടർച്ചയായി ആറാം ദിവസമാണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. സർക്കാർ അതിഥി മന്ദിരം, ട്രഷറി, സർക്കാർ ക്വാർട്ടേഴ്സുകൾ, കോടതി അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് കാട്ടാനയെത്തുന്നത്. ആനകൾ കഴിഞ്ഞ ദിവസവും കൃഷിയിടത്തിലെത്തി കൃഷികളും സംരക്ഷണ വേലിയും ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ പീരിമേട് ഐഎച്ച്ആർഡി സ്കൂളിന് സമീപം വരെ ആനയെത്തി. ആന ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള കാട്ടിൽ തുടരുകയാണ്. സ്ഥിരമായിട്ട് ഈ ആനയുടെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്ന് പഠിക്കേണ്ട ഒരു ഏരിയയാണിത്. അപ്പം ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ അത് ഈ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒക്കെ പിന്നെ നടത്തിപ്പിനും ഒക്കെ വളരെ ഉപകാരമായിത്തീരും. അതേസമയം വനംവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ മേഖലയിലെത്തി ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ജനവാസ മേഖലയായതിനാൽ ആനകളെ കാടിന് ഉള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. തിരുനെല്ലിയിൽ പശുവിനെ ആക്രമിച്ചു കൊന്നു. പനവലിയിലെ രണ്ട് വീടുകളിലെ പശുക്കൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വരകിൽ വിജയന്റെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനെയാണ് കൊന്നത്. പുളിക്കൽ റോസയുടെ വീട്ടിലെ പശുവിന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു കടുവയുടെ ആക്രമണം. 12 രാത്രിയിൽ പശുവിൻ്റെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഓടി ആലയിൽ വരുന്നത്. അപ്പോഴത്തേക്കും ഇതിനെ ടാവ് കിടന്ന് പിടയ്ക്കുന്നതാണ് കാണുന്നത്. എന്നെ കണ്ടുകൊണ്ടാണ് ഈ നരി ഈ കടുവ ഇവിടുന്ന് ഓടുന്നത്. വീണ്ടും അത് അതിനെ കൊണ്ടുപോയി ഈ പശുവിനെ കൊണ്ടുപോകാൻ ഇനി സാധിച്ചിട്ടില്ല. പിന്നെ വീണ്ടും 5 രാത്രിക്ക് വീണ്ടും ഇതിനെ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഇതിനെ വീണ്ടും ഞങ്ങൾ കാണുന്നത്. കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊരു ഭയമില്ലാത്തൊരു കടുവയാണിത്. വോൾട്ടേജ് ക്ഷാമത്തിലും വൈദ്യുതി മുടക്കത്തിലും വലഞ്ഞ കോന്നി ഐരവൺ നിവാസികൾ. മാസങ്ങളായി തകരാറിലായ ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കാത്തതാണ് പ്രദേശത്തെ വൈദ്യുതി മുടക്കത്തിന് കാരണം. ഐരവൺ പുതിയകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള മങ്ങാട്ടുപടി, പേരകത്തുംപടി, ലക്ഷം വീട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും രാത്രിയും പകലും പതിവായിരിക്കുന്നത്. ഐരവൺ മങ്ങാട്ടുപടിയിലെ ട്രാൻസ്ഫോമർ തകരാറിലായിട്ടും മാറ്റിസ്ഥാപിക്കാത്തതാണ് പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമത്തിനും വൈദ്യുതി മുടക്കത്തിനും കാരണം. ഇതിനെ നമ്മൾ അറിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഈ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ AE വിളിച്ച് ആഴ്ചയിൽ ഒരു ദിവസം AE വിളിച്ച് പറയും. AE പറയും ഇപ്പം ശരിയാക്കാം, ഇപ്പം ശരിയാക്കാമെന്ന് പറയാം. അതിന് ഒരു നടപടികളോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യതിയാനത്തെ തുടർന്ന് വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ തകരാറിലാകുന്നതും പതിവായി. ഒരു 2 നിൽക്കും പിന്നെയും പോകും, അതുപോലെ പിന്നെയും വരും. അതുകൊണ്ട് ഉപകരണങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങളെല്ലാം കറണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക. തകരാറിലായ ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്ന് കാട്ടി നിരവധി തവണ KCB കോന്നി സെക്ഷനെ സമീപിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. ഉടനെ തന്നെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം. അതായത് 7 8 മാസത്തോളം ഇത് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇത് ആറ്റുവശമല്ല ലക്ഷം വീട് കോളനിയിലുള്ള ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത്. മഴക്കാലത്തും വേനൽക്കാലത്തും വൈദ്യുതി മുടക്കം പതിവായ സാഹചര്യത്തിൽ KCB അധികൃതർക്കെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഐരവണ്ണിലെ നാട്ടുകാർ. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിലെ നാടുകാണിയിൽ ഭീഷണിയായി വെള്ളക്കെട്ട്. മഴയ്ക്ക് മുൻപേ ചെയ്യേണ്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ആയിരത്തി 1998 ശക്തമായ മഴയിൽ കുറ്റ്യാടി ചുരത്തിൽ 10 വളവിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പഠനത്തിൽ ചുരത്തിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിനിന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് കണ്ടെത്തിയിരുന്നു.
സമാനമായ അവസ്ഥയാണ് മഴയുടെ തുടക്കത്തിൽ തന്നെ ചുരത്തിൽ ഇപ്പോഴുള്ളത്. ഈ വർഷം ഓടകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ നാമമാത്രമായാണ് നടന്നത്. പലയിടങ്ങളിലും ഓവുചാലിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ചുരത്തിലെ പത്താം വളവ് കഴിഞ്ഞ് ഏറ്റവും ഉയരത്തിലുള്ള നാടുകാണി ചുങ്കക്കുറ്റി ഭാഗത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് ചുരം ഇടിയാൻ കാരണമായേക്കാമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. പല വളവുകളിലും ഡ്രൈനേജ് ബ്ലോക്കായിട്ട് വെള്ളക്കെട്ട് റോഡിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ ചുങ്കക്കുറ്റി സ്ഥലത്ത് വെള്ളക്കെട്ടായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ വെള്ളക്കെട്ടിങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അവിടെ ചുരം ഇടിയാനും സാധ്യതയുണ്ട്. 2018 രണ്ട് മൂന്ന് സ്ഥലത്ത് ഉരുളുപൊട്ടിയ ചുരമാണിത്. അപ്പോൾ ഇങ്ങനെ തന്നെ വെള്ളക്കെട്ടുകളും ഡ്രൈനേജ് ബ്ലോക്കും ആയാലേ ഈ പ്രാവശ്യം അതേപോലത്തെ ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2018 മണ്ണിടിച്ചിലുണ്ടായ പത്താം വളവ് ഭാഗത്തും വെള്ളം റോഡിലൂടെ പരന്നൊഴുകി സംരക്ഷണ ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങുന്നതും അപകട സാധ്യത കൂട്ടുന്നു. ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും ഭീഷണിയായ നിലയിൽ റോഡിലേക്ക് പടർന്ന മരച്ചിലകളും കാടും യാത്രക്കാർക്കും ഭീഷണിയാണ്. ന്യൂസ് 18 കുറ്റ്യാടി. കാലവർഷം എത്തിയിട്ടും ഇടുക്കിയിലെ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. സംസ്ഥാന ദേശീയ പാതയോരങ്ങളിൽ നൂറുകണക്കിന് വൻ മരങ്ങളാണ് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്നത്. ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നേരത്തെ തന്നെ വനം പൊതുമരാമത്ത് വകുപ്പുകൾക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. പല സ്ഥലങ്ങളിലും പ്രദേശവാസികൾ ഇത്തരത്തിലുള്ള മരങ്ങൾ സംബന്ധിച്ച് പരാതി നൽകിയിട്ടും അതുപോലും മുറിച്ചു മാറ്റാതെ അധികൃതർ അനാസ്ഥ തുടരുകയാണ്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലും വണ്ണപ്പുറം ചേലച്ചുവട റോഡിലും ഇത്തരത്തിൽ നിരവധി മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. ആലപ്പുഴ മുതല സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ പ്രാത്തിക്കവലം മുതൽ കമ്പകക്കാമരം വരെയുള്ള പ്രദേശത്ത് ഒട്ടനവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഉണങ്ങിയതും വീഴാറായതുമായ മരങ്ങൾ നിരവധി നൂറുകണക്കിനായ വാഹനങ്ങളും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന ഈ വഴിയിലെ മരങ്ങൾ ഫോറസ്റ്റ് വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് വെട്ടി നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് വിനയ പരിസർ അഭ്യർത്ഥിക്കുകയാണ്. പല മരങ്ങളും കേടുബാധിച്ചാണ് നിൽക്കുന്നത്. മൺതിട്ടകളിൽ പോലും നിൽക്കുന്ന മരങ്ങൾ ഏതു സമയവും നിലം പൊത്താറായ അവസ്ഥയിലാണ്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ മുട്ടത്ത് കഴിഞ്ഞ ദിവസം റോഡരികിൽ നിന്ന കൂറ്റൻ മരം കടപുഴകി വീണിരുന്നു. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയോരങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ വിദൂര ഗോത്രവർഗ ഗ്രാമമായ കുറത്തിക്കുടിയിൽ മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലാത്തത് വലിയ ദുരിതമാവുകയാണ്. 400 കുടുംബങ്ങളുള്ള കുറത്തിക്കുടി ആദിവാസി സങ്കേതത്തിൽ ആനുകൂല്യങ്ങളടക്കം ഇവർക്ക് കൃത്യസമയത്ത് അറിയാനാകാത്ത അവസ്ഥയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ കുറത്തിക്കുടി ആദിവാസി ഗ്രാമം അടിമാലി ടൗണിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ്. കുടിനിവാസികൾക്ക് ഏതൊരാവശ്യത്തിനും പുറം ലോകവുമായി ബന്ധപ്പെടാനും മൊബൈൽ ഫോൺ സൗകര്യം ലഭിക്കുന്നതിനും മാങ്കുളം ടൗണിലും അടിമാലിയിലും എത്തണം. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വാർത്താവിനിമയ സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ കുറത്തിക്കുടിയിലെ പട്ടികവർഗ ജനത അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. മൊബൈൽ ഫോണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 800-1000 മൊബൈലുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മൊബൈൽ വാങ്ങിച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടിമാലിക്കോ അല്ലെങ്കിൽ മാങ്കുളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ മൊബൈൽ കൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമുള്ളൂ. പിന്നെ മൊബൈൽ ടവർ അനുവദിച്ചു ഇന്ന് കുടിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അളന്നൊക്കെ പോയിട്ടുണ്ട്. ഇന്നവരെയായിട്ട് ആ മൊബൈൽ ടവറിനെ കുറിച്ച് ഒരു തീരുമാനമായിട്ടില്ല. നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും വിദ്യാഭ്യാസത്തിനായി ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും ഇതര ജില്ലകളിലേക്കും പോയിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ പോലും കുട്ടികളുമായി ബന്ധപ്പെടാൻ കഴിയാറില്ല. 15 കിലോമീറ്റർ സഞ്ചരിച്ച് മാങ്കുളത്തെത്തിയാൽ മാത്രമേ മൊബൈൽ ഫോണിൽ സംസാരിക്കാനാകൂ. മൊബൈൽ ടവർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടോ നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ അപേക്ഷകൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. അടിയന്തരഘട്ടങ്ങളിൽ ആശുപത്രികളിൽ പോകാൻ വാഹനം വിളിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തതിനാൽ കുടിയിൽ തന്നെ പലരും മരിച്ച സംഭവങ്ങളുമുണ്ട്. ന്യൂസ് 18 മാങ്കുളം. പാലക്കാട് 73 വരുന്ന കോളേജുകളുടെ കലാമാമാങ്കമായ എസോൺ കലോത്സവം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിക്കും. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് കലോത്സവം. 5 കലോത്സവത്തിന്റെ ഭാഗമായ സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് ഐസോൺ കലോത്സവം സംഘടിപ്പിക്കുന്നത്. പാലക്കാട് 73 കോളേജുകളിൽ നിന്നായി 1000 കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഐസോൺ സംഘാടക സമിതി രൂപീകരണ യോഗം കോളേജ് ഓഡിറ്റോറിയത്തിൽ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ കലോത്സവങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകൾ അവരായിരിക്കും നാളെ പല മേഖലകളിലും നമ്മൾ അറിയപ്പെടുന്ന ആളുകളായി മാറുന്നത്. അവർക്കൊക്കെ പലതരത്തിലുള്ള ഗുണങ്ങൾ, ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തുള്ള നിരവധിയായിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും കിട്ടുന്നത് ഈ വേദിയിലൂടെയാണ്.
തദ്ദേശ സാരഥികൾ, കോളേജ് അധികൃതർ, കോഴിക്കോട് സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എ, സച്ചിൻ എസ് കുമാർ എന്നിവർ ഉൾപ്പെടുന്ന 501 സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് മാലിന്യ സംസ്കരണം പാളി. ഇതോടെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരത്തേക്കാണ് ഒഴുകിയെത്തുന്നത്. വനത്തിൽ പരന്നുകിടക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വന്യമൃഗങ്ങളുടെ ജീവനും ഭീഷണിയാണ്. മാലിന്യ സംസ്കരണത്തിനായി ഇടുക്കിയിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികളിൽ പലതും പ്രഹസനമാകുന്നു. ജില്ലാ ആസ്ഥാനത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം ഒഴുകിയെത്തുന്നത് മെഡിക്കൽ കോളേജിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ സമീപത്തേക്കാണ്. മാലിന്യം സംസ്കരിക്കാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പണിയുന്ന കെട്ടിടങ്ങളുടെ സമീപത്തേക്കാണ് ഇത് ഒഴുകിയെത്തുന്നത്. കുറെ ആശുപത്രിയുടെ അഭാവത്തേക്കും വരും. ഈ ഇതെല്ലാം കൂടി മഴ വരാൻ പോകുന്ന കാലവർഷമാണ്. കാലവർഷത്തിൽ സാംക്രമിക രോഗങ്ങളും ഒക്കെ പടരാൻ ഇതിടയാക്കും. വനാതിർത്തിയിലുള്ള ഈ മാലിന്യ കൂമ്പാരത്തിന് സമീപത്ത് മ്ലാവും കേഴയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എപ്പോഴും എത്തും. അഴുകിയ വസ്തുക്കളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയും ഇവ ഭക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ മ്ലാവ് പോലെയുള്ള ചെറിയ മൃഗങ്ങളെയാണ്. പലപ്പോഴും ഇതുങ്ങളുടെ മരണം വരെ ഇതെല്ലാം ഭക്ഷിച്ച് ഇതിൻ്റെ മരണങ്ങൾ വരെ സംഭവിക്കുന്ന നിത്യ സംഭവമായി ജില്ലാ ആസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.